കോവിഡിന് പിന്നാലെ ആഫ്രിക്കയെ മുൾമുനയിൽ നിർത്തി അതിലേറെ ഭീകരമായ മറ്റു പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട്. ആരോഗ്യ സംവിധാനം ഇപ്പോഴും ഏറെ മെച്ചപ്പെട്ടിട്ടില്ലാത്ത പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് എബോള ഉൾപ്പെടെ രോഗങ്ങൾ ഭീതി വിതയ്ക്കുന്നത്. എബോള ബാധ റിപ്പോർട്ട് ചെയ്ത ഐവറി കോസ്റ്റിൽ രോഗികളുമായി സമ്പർക്കമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി പ്രതിരോധ സംവിധാനം ഊർജിതമാക്കുന്ന നടപടികൾക്ക് അധികൃതർ തുടക്കം കുറിച്ചിട്ടുണ്ട്. വാക്സിൻ വിതരണവും വേഗത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഐവറി കോസ്റ്റിൽ 1994 ശേഷം ആദ്യമായി എബോള റിപ്പോർട്ട് ചെയ്തത്. അയൽരാജ്യമായ ഗിനിയയിൽ നിന്ന് എത്തിയ 18-കാരിയിലാണ് രോഗം കണ്ടെത്തിയത്. ഇവരുമായി ബന്ധമുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ തീവ്രവ്യാപനശേഷിയുള്ളതെന്ന് കരുതുന്ന H5N1 പക്ഷിപ്പനിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ അബിജാനിലാണ് പക്ഷിപ്പനി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിനിടെ ലോകത്ത് കോവിഡ് ബാധയുടെ എണ്ണം 21 കോടി പിന്നിട്ടു. വെല്ലോമീറ്ററിന്റെ കണക്കുപ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 ലക്ഷത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 44.16 ലക്ഷം പേർ മരിച്ചു. ഇന്നലെ മാത്രം 10,000-ത്തിലധികം പേരാണ് വൈറസ് ബാധ മൂലം മരിച്ചത്. 24 മണിക്കൂറിനിടെ ലോകത്ത് 5.29 ലക്ഷം പേർ രോഗമുക്തി നേടി. നിലവിൽ 1,76 ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിദിന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ 1.5 ലക്ഷത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ആകെ രോഗബാധയുടെ എണ്ണം 3,82 കോടിയായി ഉയർന്നു. 6.43 ലക്ഷം പേർ മരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.